നമസ്കാരം അബദ്ധങ്ങളുടെ കൂമ്പാരമായി മാറുകയാണ് ഡിവൈഎഫ്ഐ എന്ന പാർട്ടി ഇതുപോലെ ഗതി കിട്ടാത്ത പറയുന്നതിൽ യാതൊരു യുക്തിയുമില്ലാത്ത വിവരവുമില്ലാത്ത ഒരു പാർട്ടിയായി മാറുകയാണ് കഴിഞ്ഞ ദിവസം ജോസഫൈൻ വിഷയത്തിൽ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റായ എ എ റഹീം വന്ന് ഒരു പൊട്ടത്തരം വിളിച്ച് കാച്ചി ജോസഫൈൻ രാജിവയ്ക്കേണ്ട കാര്യമില്ല ജോസഫൈൻ മാപ്പ് പറഞ്ഞതാണ് അതുകൊണ്ട് തുടരുമെന്ന് പറഞ്ഞു തൊട്ടടുത്ത മിനിറ്റിൽ ജോസഫൈൻ രാജിവെച്ചു അതുകൊണ്ട് ഡിവൈഎഫ്ഐ പറയുന്ന വാക്കുകളൊന്നും നാട്ടുകാർ വിശ്വസിക്കില്ല അതുകൊണ്ട് തന്നെ നാട്ടുകാർ ഏറിൽ നിർത്തിയിരിക്കുകയാണ് ഡിവൈഎഫ്ഐയെ കുറച്ച് നാളുകളായിട്ട് ഇപ്പോൾ ഈ കള്ളക്കടത്തും സ്വർണ്ണക്കടത്തും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഡിവൈഎഫ്ഐക്ക് ബന്ധമുണ്ട് അർജുനായങ്കിക്ക് ഡിവൈഎഫ്ഐയുടെ ബന്ധമുണ്ട് തുടങ്ങി നിരവധി കാര്യങ്ങളെല്ലാം വരുമ്പോൾ പോലും അർജുനായങ്കി പാർട്ടിയെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്താലും അത് പാർട്ടിയെ ബന്ധിപ്പിക്കുന്ന കാര്യമല്ല എന്നൊക്കെ തുടങ്ങി പറഞ്ഞു അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ പോലും സത്യം മാറുന്നില്ലല്ലോ ഡിവൈഎഫ്ഐ നേതാക്കളുമായി അർജുനായങ്കി ആകാശ് തിലങ്കി തുടങ്ങിയവരൊക്കെ എടുത്തിരിക്കുന്ന ഫോട്ടോകൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറിയിരിക്കുകയാണ് ഡിവൈഎഫ്ഐ അതുകൊണ്ട് തന്നെ പ്രതിരോധത്തിലാണ് അതിനുവേണ്ടി അവർക്ക് എന്തെങ്കിലും ഒരു തടയിടണം പക്ഷേ ആ തട തന്നെ തിരിച്ച് ഒരു തടിയല്ലായി മാറി തലമണ്ടക്കിട്ട് ഒട്ടിച്ചു കൊട്ടിയാൽ ഇതുപോലെ ഇരിക്കും കള്ളക്കെടുത്ത് സംഘങ്ങൾക്ക് പ്രവർത്തകർ ലൈക്കടിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഡിവൈഎഫ്ഐയുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായ എം ഷാജർ ൊപ്പമുള്ള സ്വർണ്ണക്കടത്ത കേസ് പ്രതി അർജുൻ ആയങ്കി വീട്ടിലുള്ള ചിത്രം സമൂഹമാധ്യമങ്ങളിൽ വൈറലാവുകയാണ് ഈ ഷാജർ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഡിവൈഎഫ്ഐയുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയാണ് ഷാജർ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കള്ളക്കടത്ത് സംഘങ്ങൾക്ക് പ്രവർത്തകർ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ ലൈക്ക് അടിക്കരുത് അവരുടെ പോസ്റ്റുകൾക്കൊന്നും ലൈക്ക് അടിക്കരുത് എന്നാണ് ഷാജർ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ഈ ഷാജർ മുറത്തുള്ള അർജുൻ ആയങ്കിയുടെ ഒരു ചിത്രമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വൈറലായി മാറിയിരിക്കുന്നത് ഷാജർ ഡിവൈഎഫ്ഐ നേതാവും കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായ പി ദിവ്യ എന്നിവരോടൊപ്പം അർജുൻ ആയങ്കി നിൽക്കുന്ന ഒരു ചിത്രമാണ് ഇപ്പോൾ പ്രചരിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം നാട്ടിലെ ു സമൂഹ മാധ്യമങ്ങൾ ഡിവൈഎഫ്ഐയിലെ ഈ പ്രശ്നനെ ഏറിൽ നിർത്തിയിരിക്കുകയാണ് പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് ശരി അവരുടെ പോസ്റ്റുകൾ ലൈക്ക് ചെയ്യാൻ പറ്റില്ല പക്ഷേ അർജുനായങ്കിയും ഒപ്പമുള്ള താങ്കളുടെ ചിത്രം ലൈക്ക് ചെയ്യാമോ എന്ന് ആണ് അവരുടെ ചോദ്യം ഈ ചോദ്യത്തിന് മുന്നിൽ ഡിവൈഎഫ്ഐ മൊത്തത്തിൽ പതറിയിരിക്കുകയാണ് എന്ത് ചെയ്യണമെന്ന് അവർക്ക് പോലും അറിയില്ല ഇതോടെ സ്വർണ്ണക്കടത്ത് കേസിൽ സി പി എമ്മിന്റെ കൂടുതൽ തെളിവുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് സി പി എമ്മുമായി ഒരു ബന്ധവുമില്ല എന്ന് പറയുന്ന നിഷ്കളങ്ങൾ കളിക്കുന്നവർ ഇതും കൂടി ഒന്ന് കാണുക എന്ന് മാത്രമാണ് അർജുനായങ്കിക്ക് പാർട്ടിയുമായി ഒരു ബന്ധവുമില്ല എന്നും മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പുറത്താക്കിയതാണെന്നുമുള്ള ന്യായീകരണവുമായി മുതിർന്ന സി പി എം നേതാക്കളെല്ലാം തന്നെ രംഗത്ത് വന്നിരുന്നു സി പി എം നേതാക്കൾ ഡിവൈഎഫ്ഐ മൊത്തം വന്നിരുന്നു എന്നാൽ അർജുന നേതാക്കൾക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ തുടർച്ചയായി ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ന്യായീകരിക്കാൻ എല്ലാ പഴുതുകളും നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിൽ സി പി എമ്മും ഡിവൈഎഫ്ഐയും നിൽക്കുന്നത് അല്ലാതെ ന്യായീകരിച്ചാൽ തിരിച്ചതിനേക്കാൾ രണ്ടിരട്ടിപ്പണി കിട്ടുന്നത് പോലെയുള്ള അവസ്ഥയാണ് തനിക്ക് പാർട്ടിയുമായി യാതൊരു ബന്ധവുമില്ല എന്നും ആയങ്കിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ന്യായീകരിച്ചു കൊണ്ടുവന്നിരുന്നു ആ പോസ്റ്റിന് കീഴേ പല ഡിവൈഎഫ്ഐ പ്രവർത്തകരും ലൈക്ക് അടിച്ചിരുന്നു ആ ലൈക്ക് അടിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുന്നതാണ് എന്നുള്ള രീതിയാണ് ഡിവൈഎഫ്ഐയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തലുകളിൽ ഒന്ന് ഇത് ഉടനെ തന്നെ നാസ ചിലപ്പോ വിക്ഷേപിക്കുമായിരിക്കും ഈ കണ്ടെത്തൽ എന്തായാലും ഈ ലൈക്കടിയാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അതുകൊണ്ട് കള്ളക്കെടുത്തുമായി ബന്ധപ്പെട്ടുള്ള ആളുകളെ നിങ്ങൾ ലൈക്കടിച്ച് പ്രോത്സാഹിപ്പിക്കരുത് എന്നോ എന്നുള്ള രീതിയിലാണ് ഷാജർ ഇപ്പോൾ ഒരു പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഷാജർ മുഖത്തുള്ള അർജുനായങ്കിയുടെ ചിത്രമാണിപ്പോൾ വളരെയധികം വൈറലായിരിക്കുന്നത് അപ്പോൾ ആ ഫോട്ടോയ്ക്ക് ലൈക്കടിക്കാമോ സഖാവേ എന്നുള്ള രീതിയിലാണ് നാട്ടുകാർ ചോദിക്കുന്ന ചോദ്യം അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ ഒട്ടാകെ തന്നെ ഷാജറിനെ പരിഹസിക്കുകയാണ് വേണ്ടായിരുന്നു ഞാൻ എന്തിനാണ് വാതുറന്നത് എന്നുള്ള രീതിയിലായിരിക്കും ഇപ്പോൾ ഷാർജർ ഷാജർ ചിന്തിക്കുന്നത് എന്തായാലും തന്നെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ തന്നെയാണ് ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുടെ കണ്ണികൾ എന്ന് പറയുന്നത് അതിനകത്തുനിന്ന് ഡിവൈഎഫ്ഐക്ക് ഒളിച്ചുവിടാൻ സാധിക്കില്ല ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ ഇനിയും പുറത്തു വരാനുള്ള അവരുടെ ഓരോരുത്തരുടെയും പേര് വരും ദിവസങ്ങളിൽ വന്നിരിക്കും ഡിവൈഎഫ്ഐ ഇതിൽ നിഷ്കളങ്കത ചമയിഞ്ഞിട്ട് കാര്യമില്ല നാട്ടുകാർക്കെല്ലാം മനസ്സിലായി കഴിഞ്ഞു ചിത്രങ്ങൾ വ്യാപകമായി പ്രചരിക്കുന്നു അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഡിവൈഎഫ്ഐ പ്രതിരോധത്തിലാണ് ഇനി വാ തുടർന്ന് മണ്ടത്തരം പറയാതെ ഡിവൈഎഫ്ഐ എന്ന പാർട്ടി കുറച്ചുനാളും കൂടി മിണ്ടാതിരുന്നാൽ ഈ ക്ഷീണമൊക്കെ മാറ്റി നിർത്തിയിട്ട് നിങ്ങൾക്ക് വീണ്ടും പുനർ സാധിക്കും